ദിനവൃത്താന്തം അധ്യായം 21. ദാവീദ് ജനസംഖ്യയെ എടുക്കുന്നു. സാത്താൻ ഇസ്രായേലിനെതിരെ ഉണർന്ന് ഇസ്രായേലിന്റെ ജനസംഖ്യ എടുക്കാൻ ദാവീദിനെ പ്രേരിപ്പിച്ചു. ദാവീദ് യോവാബിനോടും സേനാനായകന്മാരോടും കൽപ്പിച്ചു, നിങ്ങൾ ബേർഷെബ മുതൽ ദാൻ വരെയുള്ള ഇസ്രായേലിനെ എണ്ണുവിൻ, എനിക്ക് അവരുടെ സംഖ്യ അറിയണം. യോവാബ് പറഞ്ഞു, കർത്താവ് ജനത്തെ 100 ഇരട്ടി വർദ്ധിപ്പിക്കട്ടെ. എന്റെ യജമാനായ രാജാവെ, അവർ അങ്ങയുടെ ദാസന്മാരല്ലയോ? പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ആവശ്യപ്പെടുന്നു? ഇസ്രായേലിൽ എന്തിന് അപരാധം വരുത്തുന്നു? യോവാബിന് രാജകൽപ്പന അനുസരിക്കേണ്ടി വന്നു. അവൻ ഇസ്രായേൽ മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് ജെറുസലേമിൽ തിരിച്ചെത്തി. യോവാബ് ജനസംഖ്യ ദാവീദിനെ അറിയിച്ചു. ഇസ്രായേലിൽ യോദ്ധാക്കൾ ആകെ 11 ലക്ഷം, യൂദായിൽ 470,000. എന്നാൽ ലേവ്യരെയും ബെഞ്ചമിൻ ഗോത്രജരെയും യോവാബ് എണ്ണിയില്ല, കാരണം രാജകൽപ്പനയോട് അവന് വലിയ വിദ്വേഷം തോന്നി. ജനത്തിന്റെ കണക്കെടുത്തത് ദൈവത്തിന് അനിഷ്ടമായി. അവിടുന്ന് ഇസ്രായേലിനെ ശിക്ഷിച്ചു. ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഇതുവഴി ഞാൻ വലിയ പാപം ചെയ്തു പോയി, അവിടുത്തെ ദാസന്റെ അകൃത്യം ക്ഷമിക്കണമേ. വലിയ ഭോഷത്വമാണ് ഞാൻ ചെയ്തത്. കർത്താവ് ദാവീദിന്റെ ദീർഘദർശിയായ ഖാദിനോട് അരുളി ചെയ്തു, ദാവീദിനോട് പറയുക, കർത്താവ് അരുളി ചെയ്തു, ഞാൻ പറയുന്ന 3 കാര്യങ്ങളിൽ ഒന്ന് നിനക്ക് തിരഞ്ഞെടുക്കാം, അത് ഞാൻ നിന്നോട് ചെയ്യും. ഖാദ് ദാവീദിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക. 3 വർഷത്തെ ക്ഷാമം അല്ലെങ്കിൽ 3 മാസം ശത്രുക്കളുടെ നിരന്തരമായ ആക്രമണവും നിന്റെ പലായനവും, അതുമല്ലെങ്കിൽ 3 ദിവസം മഹാമാരിയാകുന്ന ഖണ്ഡം കൊണ്ട് കർത്താവിന്റെ ദൂതൻ നടത്തുന്ന സംഹാരം, എന്നെ അയച്ചവനോട് ഞാൻ എന്തു പറയണമെന്ന് തീരുമാനിക്കുക. ദാവീദ് ഖാദിനോട് പറഞ്ഞു, ഞാൻ വലിയ വിഷമസന്ധിയിൽപ്പെട്ടിരിക്കുന്നു. മനുഷ്യരുടെ കരങ്ങളിൽ പതിക്കുന്നതിനേക്കാൾ കർത്താവിന്റെ കരങ്ങളിൽ പതിക്കുന്നതാണ് ഭേദം. അവിടുത്തെ കാരുണ്യം വലുതാണല്ലോ. കർത്താവ് ഇസ്രായേലിൽ മഹാമാരി അയച്ചു. 70,000 ഇസ്രായേലിയർ മരിച്ചു വീണു. ജെറുസലേം നശിപ്പിക്കാൻ ദൈവം ദൂതനെ അയച്ചു. അവൻ നഗരം നശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവ് മനസ്സു മാറ്റി സംഹാരദൂതനോട് കൽപ്പിച്ചു, മതി, നിന്റെ കരം പിൻവലിക്കുക. അപ്പോൾ കർത്താവിന്റെ ദൂതൻ ജെബൂസ്യനായ ഒർണാന്റെ മെതിക്കളത്തിനരികെ നിൽക്കുകയായിരുന്നു. കർത്താവിന്റെ ദൂതൻ ജെറുസലേമിനെതിരെ വാളൂരി പിടിച്ചുകൊണ്ട് ആകാശത്തിനും ഭൂമിക്കും മധ്യേ നിൽക്കുന്നതാണ് ശിരസ്സുയർത്തിയപ്പോൾ ദാവീദ് കണ്ടത്. ഉടനെ അവനും ശ്രേഷ്ഠന്മാരും ചാക്കൊടുത്ത് സാഷ്ടാംഗം വീണു. ദാവീദ് പ്രാർത്ഥിച്ചു, ജനത്തിന്റെ കണക്കെടുക്കുവാൻ ആജ്ഞാപിച്ചത് ഞാനല്ലേ? ഈ അജഗണം എന്തു ചെയ്തു? എന്റെ ദൈവമായ കർത്താവെ, അങ്ങയുടെ കരം എനിക്കും എന്റെ പിതൃഭവനത്തിനും എതിരെയായിരിക്കട്ടെ. അവിടുത്തെ ജനത്തെ മഹാമാരിയിൽ നിന്ന് മോചിപ്പിക്കണമേ. കർത്താവിന്റെ ദൂതൻ ഖാദിനോട് പറഞ്ഞു, ജെബൂസ്യനായ ഒർണാന്റെ മെതിക്കളത്തിൽ ചെന്ന് അവിടെ ദൈവമായ കർത്താവിന് ഒരു ബലിപീഠം പണിയാൻ ദാവീദിനോട് പറയുക. കർത്താവിന്റെ നാമത്തിൽ ഖാദ് പറഞ്ഞ വാക്കനുസരിച്ച് ദാവീദ് പുറപ്പെട്ടു. ഒർണാൻ ഗോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കെ തിരിഞ്ഞു നോക്കിയപ്പോൾ ദൂതനെ കണ്ടു. അവനും 4 മക്കളും ഒളിച്ചു കളഞ്ഞു. ദാവീദ് വരുന്നത് കണ്ട് ഒർണാൻ മെതിക്കളത്തിൽ നിന്നും പുറത്തു വന്ന് നിലം പറ്റി താടുവണങ്ങി. ദാവീദ് അവനോട് പറഞ്ഞു, കർത്താവിനൊരു ബലിപീഠം പണിയാൻ ഈ കടം എനിക്ക് തരുക, അതിന്റെ മുഴുവൻ വിലയും സ്വീകരിച്ചു കൊള്ളുക, ജനത്തിൽ നിന്ന് മഹാമാരി ഒഴിഞ്ഞു പോകട്ടെ. ഒർണാൻ ദാവീദിനോട് പറഞ്ഞു, അങ്ങ് അതെടുത്തു കൊള്ളുക, എന്റെ യജമാനായ രാജാവിന് ഇഷ്ടം പോലെ ചെയ്യാം. ഇതാ ദഹനബലിക്കും മാടകളും വിറകിന് മെതിവണ്ടികളും ധാന്യബലിക്ക് ഗോതമ്പും എല്ലാം ഞാൻ വിട്ടുതരുന്നു. ദാവീദ് പറഞ്ഞു, പാടില്ല, മുഴുവൻ വിലയും തന്നെ ഞാൻ വാങ്ങൂ. നിന്റേതായ ഒന്നും കർത്താവിനായി ഞാൻ എടുക്കുകയില്ല. പണം മുടക്കാതെ ഞാൻ കർത്താവിന് ദഹനബലി അർപ്പിക്കുകയില്ല. ദാവീദ് ആ സ്ഥലത്തിന്റെ വിലയായി 600 ഷെക്കൽ സ്വർണം ഒർണാന് കൊടുത്തു. ദാവീദ് അവിടെ കർത്താവിന്റെ ബലിപീഠം പണിതു. ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ച് കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. ആകാശത്തിൽ നിന്നും ദഹനബലിപീഠത്തിലേക്ക് അഗ്നി അയച്ച് കർത്താവ് അവനെ ഉത്തരമരുളി. കർത്താവ് ദൂതനോട് കൽപ്പിച്ചു,
അവൻ വാൾ ഉറയിലിട്ടു. ജബൂസ്യനായ ഒർണാന്റെ മെതിക്കടത്തിൽ വെച്ച് കർത്താവ് തനിക്ക് ഉത്തരമരുളിയതിനാൽ ദാവീദ് അവിടെ ബലികൾ അർപ്പിച്ചു. മോശ മരുഭൂമിയിൽ വെച്ച് നിർമ്മിച്ച കർത്താവിന്റെ കൂടാരവും ദഹന ബലിപീഠവും അന്ന് ഗിബയോനിലെ ആരാധന സ്ഥലത്തായിരുന്നു. സംഹാരദൂതന്റെ വാളിനെ ഭയന്നതുകൊണ്ട് ദൈവത്തോട് ആരായുന്നതിന് അവിടെ പോകാൻ ദാവീദിന് കഴിഞ്ഞില്ല. അധ്യായം 22. ദേവാലയ നിർമ്മാണത്തിന് ഒരുക്കം. ദാവീദ് പറഞ്ഞു, ഇതാണ് ദൈവമായ കർത്താവിന്റെ ആലയം, ഇസ്രായേലിന്റെ ദഹന ബലിപീഠവും ഇതുതന്നെ. അനന്തരം ഇസ്രായേലിലെ വിദേശികളെ വിളിച്ചുകൂടാൻ ദാവീദ് കൽപ്പിച്ചു. ദേവാലയ നിർമ്മാണത്തിനോ കല്ല് ചെത്തിയൊരുക്കാൻ അവൻ കൽപ്പണിക്കാരെ നിയമിച്ചു. പടിവാതിലുകൾക്കു വേണ്ട ആണിയും വിജാഗിരികളും കൊഴുത്തുകളും നിർമ്മിക്കാൻ പിച്ചളയും ഇരുമ്പും അളവില്ലാതെ ശേഖരിച്ചു. സീദോന്യരും ടയർ നിവാസികളും കൊണ്ടുവന്ന എണ്ണമറ്റ ദേവദാരുക്കളും ദാവീദ് ഒരുക്കിവെച്ചു. അവൻ പറഞ്ഞു, എന്റെ മകൻ സോളമൻ യുവാവും അനുഭവ സമ്പത്തില്ലാത്തവനുമാണ്. കർത്താവിനായി പണിയാനിരിക്കുന്ന ആലയം എന്റെ ദേശങ്ങളിലും കീർത്തിയും മഹത്വവും വ്യാപിക്കത്തക്കവണ്ണം അതിമനോഹരമായിരിക്കണം. ആവശ്യമുള്ള സാമഗ്രികൾ ദാവീദ് തന്റെ മരണത്തിന് മുൻപ് ശേഖരിച്ചു വച്ചു. അവൻ തന്റെ മകൻ സോളമനെ വിളിച്ച് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന് ആലയം പണിയാൻ ചുമതലപ്പെടുത്തി. ദാവീദ് സോളമനോട് പറഞ്ഞു, മകനെ, എന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിന് ആലയം പണിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ കർത്താവ് എന്നോട് അരുളിച്ചെയ്തു, നീ ഏറെ രക്തം ചിന്തി, ധാരാളം യുദ്ധങ്ങളും നടത്തി. നീ എന്റെ മുൻപിൽ ഇത്രയേറെ രക്തം ഒഴുക്കിയതിനാൽ നീ എനിക്ക് ആലയം പണിയുകയില്ല. നിനക്കൊരു പുത്രൻ ജനിക്കും, അവന്റെ ഭരണം സമാധാനപൂർണമായിരിക്കും. ചുറ്റുമുള്ള ശത്രുക്കളിൽ നിന്നോ ഞാൻ അവന് സമാധാനം നൽകും. അവന്റെ നാമം സോളമൻ എന്നായിരിക്കും. അവന്റെ കാലത്ത് ശാന്തിയും സമാധാനവും ഞാൻ ഇസ്രായേലിന് നൽകും. അവൻ എന്റെ നാമത്തിന് ആലയം പണിയും. അവൻ എനിക്ക് പുത്രനും ഞാൻ അവന് പിതാവുമായിരിക്കും. അവന്റെ രാജകീയ സിംഹാസനം ഇസ്രായേലിൽ ഞാൻ എന്നേക്കും സുസ്ഥിരമാക്കും. മകനെ, കർത്താവ് നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിന്നെ കുറിച്ച് അവിടുന്ന് അരുളി ചെയ്തതുപോലെ നിന്റെ ദൈവമായ കർത്താവിന് ആലയം പണിയുന്നതിൽ നീ വിജയിക്കട്ടെ. ഇസ്രായേലിന്റെ ഭരണം അവിടുന്ന് നിന്നെ ഏൽപ്പിക്കുമ്പോൾ നിന്റെ ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിന് നിനക്ക് വിവേകവും അറിവും അവിടുന്ന് പ്രദാനം ചെയ്യട്ടെ. കർത്താവ് മോശ വഴി ഇസ്രായേലിന് നൽകിയ കൽപ്പനകളും നിയമങ്ങളും ശ്രദ്ധാപൂർവം പാലിച്ചാൽ നിനക്ക് ഐശ്വര്യമുണ്ടാകും. ശക്തനും ധീരനുമായിരിക്കുക. ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുത്. കർത്താവിന്റെ ആലയത്തിന് 100,000 താലന്ത് സ്വർണവും 10,000,000 താലന്ത് വെള്ളിയും അളവില്ലാത്ത വിധം പിച്ചളയും ഇരുമ്പും ആവശ്യത്തിന് വേണ്ട കല്ലും മരവും ഞാൻ ക്ലേശം സഹിച്ചു ശേഖരിച്ചിട്ടുണ്ട്. നീ ഇനിയും സംഭരിക്കണം. കല്ലുവെട്ടുകാരും കൽപ്പണിക്കാരും മരപ്പണിക്കാരും സകലവിധ കരകൗശല പണിക്കാരും സ്വർണം വെള്ളി പിച്ചള ഇരുമ്പ് എന്നിവയുടെ പണിയിൽ നിപുണരായ ജോലിക്കാരും ആയി ധാരാളം പേർ നിനക്കുണ്ട്. ജോലി ആരംഭിക്കുക. കർത്താവ് നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. പുത്രൻ സോളമനെ സഹായിക്കാൻ ഇസ്രായേലിലെ എല്ലാ നായകന്മാരോടും ദാവീദ് കൽപ്പിച്ചു. അവൻ പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ കൂടെ ഇല്ലേ? നിങ്ങൾക്ക് പൂർണമായ സമാധാനം അവിടുന്ന് നൽകിയില്ലേ? അവിടുന്ന് ദേശനിവാസികളെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ദേശം മുഴുവനും കർത്താവിനും അവിടുത്തെ ജനത്തിനും കീഴടങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കാൻ ഹൃദയവും മനസ്സും ഒരുക്കുവിൻ. കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകവും ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട വിശുദ്ധോപകരണങ്ങളും സ്ഥാപിക്കാൻ കർത്താവിന്റെ നാമത്തിന് ആലയം നിർമ്മിക്കുവിൻ. അധ്യായം 23. ലേവ്യ ഗണങ്ങൾ. ദാവീദ് അതിവൃദ്ധനായപ്പോൾ പുത്രൻ സോളമനെ ഇസ്രായേലിന്റെ രാജാവാക്കി. ദാവീദ് ഇസ്രായേലിലെ എല്ലാ നായകന്മാരെയും പുരോഹിതന്മാരെയും ലേവ്യരെയും വിളിച്ചുകൂട്ടി. 30 അതിൽ കൂടുതലും വയസ്സുള്ള ലേവ്യരുടെ കണക്കെടുത്തു. ആകെ 38,000 പേർ ഉണ്ടായിരുന്നു. അവരിൽ 24,000 പേരെ ദേവാലയ ശുശ്രൂഷകരായും 6,000 പേരെ കാര്യവിചാരകരും
ന്യായാധിപന്മാരുമായി ദാവീദ് നിയമിച്ചു. 4000 പേരെ വാതിൽ കാക്കുന്നതിനും 4000 പേരെ താൻ നിർമ്മിച്ച വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് കർത്താവിന് സ്തുതി പാടുന്നതിനും നിയോഗിച്ചു. അനന്തരം ദാവീദ് അവരെ ഗർഷം, കൊഹാത്ത്, മെറാറി എന്നിങ്ങനെ കുലക്രമത്തിൽ ഗണം തിരിച്ചു. ഗർഷോമിന്റെ പുത്രന്മാർ ലാദാൻ, ഷിമേയി. ലാദാന്റെ പുത്രന്മാർ പ്രമുഖനായ യഹിയേലും സേദാ, ജോയേൽ എന്നിവരും. ഷിമിയയുടെ പുത്രന്മാർ ഷെലോമോത്, ഹസിയേൽ, ഹാരാൻ എന്നു മൂന്ന് പേർ. ലാദാന്റെ കുലത്തലവന്മാർ ഇവരായിരുന്നു: യാഹാദ്, സീസ, യവൂഷ്, ബറിയ എന്നു നാലുപേരും ഷിമയുടെ പുത്രന്മാർ. യാഹാദ് ഒന്നാമനും സീസ രണ്ടാമനും ആയിരുന്നു. യവൂഷിനും ബറിയയ്ക്കും അധികം പുത്രന്മാർ ഇല്ലായിരുന്നു. അതുകൊണ്ട് അവർ ഒറ്റ വംശമായി കരുതപ്പെട്ടു. കൊഹാത്തിന്റെ പുത്രന്മാർ അമ്രാം, ഇസ്ഹാർ, ഹെബ്രോൺ, ഉസിയേൽ എന്നീ നാലുപേർ. അഹ്റോനും മോശയും അമ്രാമിന്റെ പുത്രന്മാരാണ്. അതിവിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ നടത്താനും കർത്താവിന്റെ മുൻപാകെ ധൂപം അർപ്പിക്കാനും അവിടുത്തെ നാമത്തെ സ്തുതിക്കാനും അഹ്റോനും പുത്രന്മാരും നിയോഗിക്കപ്പെട്ടു. ദൈവപുരുഷനായ മോശയുടെ പുത്രന്മാർ ലേവി ഗോത്രത്തിൽപ്പെടുന്നു. മോശയുടെ പുത്രന്മാർ ഗർഷോം, എലിയേസർ. നഗർഷോമിന്റെ പുത്രന്മാരിൽ പ്രമുഖൻ ഷെഫുവേൽ. എലിയേസറിന്റെ പുത്രൻ റഹാബിയ. എലിയേസറിന് വേറെ പുത്രന്മാർ ഇല്ലായിരുന്നു. എന്നാൽ റഹാബിയയ്ക്ക് ധാരാളം പുത്രന്മാർ ഉണ്ടായിരുന്നു. ഇസ്ഹാറിന്റെ പുത്രന്മാരിൽ ഒന്നാമൻ ഷെലോമേത്ത്. ഹെബ്രോണിന്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ ജെറിയ, അമരിയ, യഹസിയേൽ, യക്കാമയ. ഉസിയേലിന്റെ പുത്രന്മാർ ഒന്നാമൻ മിഖ, രണ്ടാമൻ ഇസിയ. മെറാറിയുടെ പുത്രന്മാർ മഹ്ലി, മൂഷി. മഹ്ലിയുടെ പുത്രന്മാർ എലയാസർ, കിഷ്. എലയാസറിന് പുത്രന്മാർ ഇല്ലായിരുന്നു, പുത്രിമാരെ ഉണ്ടായിരുന്നുള്ളൂ. കിഷിന്റെ പുത്രന്മാരായ അവരുടെ ചാർച്ചക്കാർ അവരെ വിവാഹം ചെയ്തു. മൂഷിയുടെ പുത്രന്മാർ മഹ്ലി, ഏദർ, യെരെമോത് എന്നു മൂന്ന് പേർ. ഇവരാണ് കുലവും കുടുംബവും അനുസരിച്ച് വംശാവലിയിൽ പേര് ചേർത്ത ലേവി സന്തതികൾ. 20 അതിനുമേലും വയസ്സുള്ള ഇവർ ദേവാലയ ശുശ്രൂഷയിൽ പങ്കെടുത്തു. ദാവീദ് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് തന്റെ ജനത്തിന് സമാധാനം നൽകി, അവിടുന്ന് ജെറുസലേമിൽ നിത്യമായി വസിക്കുന്നു. ആകയാൽ ലേവ്യർക്ക് ഇനി പേടകവും അതിന് ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങളും വഹിക്കേണ്ടതില്ല. ദാവീദിന്റെ അന്ത്യശാസനം അനുസരിച്ച് ലേവി പുത്രന്മാരിൽ 20 അതിനുമേലും വയസ്സുള്ളവർ ദേവാലയ ശുശ്രൂഷയ്ക്ക് പേരെഴുതിച്ചു. ഇവർ ദേവാലയ ശുശ്രൂഷയിൽ അങ്കടവും അറകളും സൂക്ഷിക്കുക, വിശുദ്ധ വസ്തുക്കൾ ശുദ്ധീകരിക്കുക, ദേവാലയത്തിലെ മറ്റു ശുശ്രൂഷകൾ ചെയ്യുക എന്നിവയിൽ അഹ്റോന്റെ പുത്രന്മാരെ സഹായിക്കേണ്ടതാണ്. തിരുസാന്നിധ്യയപ്പം, ധാന്യബലിക്കുള്ള മാവ്, പുളിപ്പില്ലാത്ത അപ്പം, കാഴ്ചയർപ്പിക്കാനുള്ള ചുട്ടെടുത്ത അപ്പം, എണ്ണ ചേർത്ത കാഴ്ചയർപ്പിക്കാനുള്ള ചുട്ടെടുത്ത അപ്പം, എണ്ണ ചേർത്ത കാഴ്ച വസ്തുക്കൾ എന്നിവയും അവയുടെ അളവുകളും ഇവരുടെ ചുമതലയിലായിരുന്നു. പ്രഭാതത്തിലും പ്രദോഷത്തിലും ലേവ്യർ കർത്താവിനെ പാടി സ്തുതിക്കണം. സാഭത്തിലും അമാവാസയിലും മറ്റു തിരുനാളുകളിലും ദഹനബലി അർപ്പിക്കുമ്പോഴും ഇവർ നിശ്ചയിക്കപ്പെട്ടിടത്തോളം പേർ അങ്ങനെ ചെയ്യണം. സമാഗമ കൂടാരത്തിന്റെയും വിശുദ്ധ സ്ഥലത്തിന്റെയും ചുമതല വഹിക്കുകയും കർത്താവിന്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന തങ്ങളുടെ ചാർച്ചക്കാരായ അഹ്റോന്റെ പുത്രന്മാരെ സഹായിക്കുകയും ചെയ്യണം. അധ്യായം 24. പുരോഹിത ഗണങ്ങൾ. അഹ്റോൻ കുടുംബത്തിന്റെ ശാഖകൾ ഇവയാണ്. അഹ്റോന്റെ പുത്രന്മാർ നാദാബ്, അബീഹു, എലയാസർ, ഇത്താമർ. നാദാബും അബീഹുവും പിതാവിന് മുൻപേ മരിച്ചു. അവർക്ക് മക്കളില്ലായിരുന്നു. അതുകൊണ്ട് എലയാസറും ഇത്താമറും പുരോഹിതന്മാരായി. അഹ്റോന്റെ സന്തതികളെ ദാവീദ് ശുശ്രൂഷയുടെ ക്രമമനുസരിച്ച് എലയാസർ കുടുംബത്തിന്റെ തലവനായ സാദോക്കിന്റെയും ഇത്താമർ കുടുംബത്തിന്റെ തലവനായ അഹിമെലേക്കിന്റെയും സഹായത്തോടെ ഗണം തിരിച്ചു.
ഇത്താമർ കുടുംബത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ നായകന്മാർ എലയാസർ കുടുംബത്തിൽ ഉണ്ടായിരുന്നതിനാൽ എലയാസറിന്റെ പിൻഗാമികളെ 16 ഗണങ്ങളായും ഇത്താമറിന്റെ പിൻഗാമികളെ 8 ഗണങ്ങളായും തിരിച്ചു. ഇരു വിഭാഗത്തിലും ദേവാലയ ശുശ്രൂഷകന്മാരും ആധ്യാത്മിക നേതാക്കന്മാരും ഉണ്ടായിരുന്നതുകൊണ്ട് കുറിയിട്ടാണ് അവരെ തിരഞ്ഞെടുത്തത്. രാജാവ്, പ്രഭുഖന്മാർ, പുരോഹിതനായ സാധു, അബിയാഥറിന്റെ മകൻ അഹിമെലെ, പുരോഹിതന്മാരുടെയും ലേവിയരുടെയും പിതൃകുലത്തലവന്മാർ എന്നിവരുടെ മുൻപാകെ ലേവിയനായ നെഥാനയേലിന്റെ പുത്രനും നടപടിയെടുത്തുകാരനുമായ ഷെമായ എലയാസറിന്റെയും ഇത്താമറിന്റെയും കുലങ്ങൾക്ക് വീണ കുറികൾ രേഖപ്പെടുത്തി. നറുക്ക് വീണതനുസരിച്ച് ഒന്നാമൻ ഹോയാറബ്, രണ്ടാമൻ യദായ, മൂന്നാമൻ ഹാരീൻ, നാലാമൻ സെവോറീൻ, അഞ്ചാമൻ മൽക്കിയ, ആറാമൻ മിയാമിൻ, ഏഴാമൻ ഹാക്കോസ്, എട്ടാമൻ അഭിയ, ഒൻപതാമൻ യഷുവ, പത്താമൻ ഷെഖനിയ, പതിനൊന്നാമൻ എലിയാഷീൽ, പന്ത്രണ്ടാമൻ യാഖി, പതിമൂന്നാമൻ ഹുപ്പ, പതിനാലാമൻ യഷിഭയ, പതിനഞ്ചാമൻ ബിൽഗ, പതിനാറാമൻ ഇമ്മർ, പതിനേഴാമൻ ഹെസിർ, പതിനെട്ടാമൻ ഹപ്പിസെസ്, പത്തൊമ്പതാമൻ പെത്താഹിയ, ഇരുപതാമൻ യഹെസ്കേൽ, ഇരുപത്തിയൊന്നാമൻ യാഖിൻ, ഇരുപത്തിരണ്ടാമൻ ഗാമു, ഇരുപത്തിമൂന്നാമൻ ദലായ, ഇരുപത്തിനാലാമൻ മാസിയ. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അവരുടെ പിതാവായ അഹ്റോൻ നിശ്ചയിച്ച ക്രമമനുസരിച്ച് ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യാൻ അവർ വരേണ്ടിയിരുന്നു. ലേവിയുടെ മറ്റു പുത്രന്മാർ അമ്രാമിന്റെ മക്കൾ ശുഭയേൽ, അവന്റെ മക്കൾ യഹ്ദേയ, റഹാബിയായുടെ മക്കൾ പ്രമുഖനായ ഇഷിമ, ഇസ്ഹാരിലിൽ ഷെലോയോത്ത്, അവന്റെ മക്കൾ യാഹേദ്, ഹെബ്രോണിന്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ യറിയ, അമരിയ, യഹസിയേൽ, യക്കാമയ, ഉസിയേലിന്റെ പുത്രന്മാർ മിഖ, അവന്റെ മക്കൾ ഷമീർ, മിക്കായുടെ സഹോദരൻ ഇഷിയ, അവന്റെ മക്കളിൽ സഖറിയ, മെറാറയുടെ പുത്രന്മാർ മഹ്ലി, മൂഷി, യാസിയ, മെറാറിയുടെ പുത്രനായ യാസിയായുടെ പുത്രന്മാർ ഷോഹാം, സഖൂർ, ഇബ്രി, മഹ്ലിയുടെ പുത്രൻ എലയാസർ, അവന് മക്കളില്ലായിരുന്നു. കിഷിന്റെ പുത്രൻ യറഹ്മേൽ, മൂഷിയുടെ പുത്രന്മാർ മഹ്ലി, ഏധർ, യെരിമോൻ. ലേവി പുത്രന്മാർ കുടുംബക്രമത്തിൽ ഇവരാണ്. കുടുംബത്തലവന്മാരായ ഇവരും ചാർച്ചക്കാരായ അഹ്റോന്റെ പുത്രന്മാരെ പോലെ ദാവിദ് രാജാവിന്റെയും സാദോക്കിന്റെയും അഹിമെലാക്കിന്റെ പുരോഹിത വംശത്തിലെ പിതൃഗോത്രത്തലവന്മാരുടെയും ലേവി വംശത്തിലെ ഗോത്രപിതാക്കന്മാരുടെയും മുൻപിൽ വലുപ്പ ചെറുപ്പ ഭേദമന്യേ നറുക്കിട്ടു.